ബസുകയുടെ ടീസർ ആകുമ്പോൾ നമുക്ക് ചെറിയ വിഷമമുണ്ട്. കാരണം ഞാൻ അതിലൊരു സീൻ അഭിനയിച്ചാണ്, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് പോയതാണ്. നല്ല ടീമാണ്, കല്ലൂർ ഡിലേഴ്സിൻ്റെ മകനാണ് ഞാൻ. മറ്റേ എന്താണ് പേര്? അല്ല ജീനോ ഡെനിസ് ആണ് ഡയറക്ട് ചെയ്യുന്നത്. ഗൗതം മേനോനും സിദ്ധാർത്ഥ് ഭരതനും അപ്പം ഞാൻ അഭിനയിച്ചത് പടം ഉഗ്രൻ പടമായി. ഉഗ്രൻ ടീമാണ്. ഒരു ബി എന്താ ബിഗ് ബി ബോളിയോ ബീസ് ബോളിയോ വരുന്ന സ്റ്റൈലൈസ് മമ്മൂട്ടിയാണ്. ടർബോ ആണ് നാടൻ മമ്മൂട്ടിയാണെങ്കിൽ ഇത് സ്റ്റൈലൈസ് മമ്മൂട്ടിയാണ്. ഗ്രേറ്റ് ഫാദർ ലുക്ക്, 73 വയസ്സിൽ ഈ ലുക്കെല്ലാം സമ്മതിച്ചു കൊടുക്കണം. പടം സൂപ്പർ ഹിറ്റായി എഴുതി ഒപ്പിട്ട് തരാം. ലുക്കിൽ എങ്ങനെയാണ് ഈ ഇത്ര 73 വയസ്സിലെ ആളാണ് ഈ ലുക്കിൽ നിൽക്കുന്നത്? 73 ആവുന്നല്ല. അത് പുള്ളിയുടെ ആരോഗ്യ പുള്ളിയുടെ ബോഡി മെയിൻറ്റെയിനിങ്ങും ഫുഡിൻ്റെ എല്ലാ ഫുഡ് കണ്ടോ സെൽഫ് കൺട്രോൾ ആളാണ്. ഇപ്പം ഈ ഫോട്ടോ വെച്ചാൽ ആരും പുറത്ത് കാണിക്കണ്ടായിരുന്നു. വിദേശത്ത് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു 40 വയസ്സേ ഉള്ളൂ. 73 വയസ്സിലെ ആളെ തോന്നുന്നുണ്ടോ? എന്നാ ലുക്ക്. എന്തായാലും ബസുക തകർക്കും. ഞാൻ അതിൽ സീൻ അഭിനയിച്ചാണ് ഉഗ്ര. അത് എൻ്റെ ഒരു പണ്ടത്തെ കാര്യം ഞാൻ പിന്മാറിയാണ്. എന്തായാലും പടം ഉഗർന്നായി. രോമാഞ്ചനം വന്നു. ബിഗ് ബി ഭീഷ്മ ആ സ്റ്റൈലാണ്. ബിഗ് ബി ഭീഷ്മ സ്റ്റൈലിഷ് മമ്മൂട്ടി. സ്റ്റൈലിഷിൽ ഏറ്റവും മുമ്പിൽ മമ്മൂട്ടി തന്നെയാണ്. ടർബോയുടെ പടങ്ങളെ ലാലേട്ടനും ചെയ്യാം, നാടൻ റോള്. എന്തായാലും ഗൗതമേനോൻ തകർത്തിട്ടുണ്ട്. ഗൗതമേൻ്റെ അടുത്ത മൂവി മമ്മൂക്ക ആയിട്ടാണ്. മമ്മൂക്ക ശരിക്കും ആറാടും. എൻ്റെ പൊന്നു മോനെ, ഞാനൊരു സിനിമ കണ്ട് ഉടനെ തന്നെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേ ബസുക്കടെ ട്രീസർ ഇറങ്ങിയേക്കണ്. സമ്മതിക്കൂലട്ടാ മോനെ, ടാർബോൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതേ അടുത്ത മുതൽ വന്നേക്കാണ്. ഇത് നടപടിയില്ലട്ടാ. ഈ ചെങ്ങായി സംഭവം ഓണം മിക്കവാറും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഇത് മിക്കവാറും എന്ത് ട്രീസ് ഒന്നാ ഓണം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓണത്തിന് മുമ്പ് ഉണ്ടായാലും ഓണത്തിനായിരിക്കും. എന്ത് ട്രീസറല്ലടാ, ടാർബോൻ്റെ ട്രീസറൊക്കെ ഒന്നുമില്ലട്ടാ ഇതിൻ്റെ മുമ്പിൽ. ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ണൂർ സ്ക്വാഡിൻ്റെ ടീസർ ഇതേപോല ടർബോൻ്റെ അല്ല. എന്താണ് മോനെ പറയണത്, എന്ത് ടീസറാണ് ബസുക്കേടെ? ഈ ചെങ്ങായി നമ്മൾ ഈ ചെറുപ്പക്കാർ കിടാങ്ങളെ ഇടങ്ങിറക്കി കളികളോട്ട് ഈ കൊലത്തിൽ പോവാണെങ്കിൽ എന്താ ലുക്കടാ? ജീൻസും ജാക്കറ്റൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങോട്ട് വന്നിട്ട് സാധനം ഉണ്ടല്ല, എന്ത് ടീസർ ഇറക്കിയേക്കണം. അപ്പം പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ പടം എന്താ മുതലായിരിക്കും എന്ന്. പടം തകർത്ത് വരും മോനെ, നമുക്ക പൊളിച്ചടക്കും മോനെ. ഇത് കട്ട വെയിറ്റിങ്ങിലാണ് നമ്മൾ ഈ സാധനത്തിന് വേണ്ടിയിട്ട്, ബസൂക്ക എന്ന് പറയുന്ന സാധനത്തിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റ് ചെയ്തുകൊണ്ടെങ്കിൽ എനിക്ക് തോന്നണല്ലാട്ടാ. പണ്ട് രാപ്പകലൊക്കെ വേഷമൊക്കെ പോലുള്ളൊരു സാധനം നമുക്ക് മമ്മൂക്കയുടെ അടുത്ത് നിന്ന് കിട്ടുമെന്ന് തോന്നണല്ലാട്ടാ. ഇതെന്തും എന്ത് കിട്ടില്ല എൻ്റെ പൊന്നെ. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ മോനെ, നമ്മൾ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അവർ പെർഫോമൻസ് ആദ്യം തന്നെ വന്ന് നിൽക്കുന്ന ആ സീൻ രോമം എഴുന്നേറ്റ് നിന്നു, അത്രക്കും റൊമാൻറ്റിഫിക്കേഷൻ എന്ന് പറയണം. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ മുമ്പിറങ്ങിയ ചിത്രങ്ങൾ ഇപ്പോൾ ഈ 2024 2023 വ്യത്യസ്തത നിറഞ്ഞ ചിത്രങ്ങളാണ്. നമ്മൾ മമ്മൂക്കയിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സ്റ്റൈലിഷ് പടം, അതിൽ എങ്ങനെയായിരിക്കണം മമ്മൂക്ക എന്ന് നമ്മളൊരു ധാരണ ഉണ്ടാവില്ല. ആ മുൻധാരണയെ നമ്മൾ ഊട്ടിയുറപ്പിക്കുന്നു. ചിലപ്പോൾ അതിന് മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ള അഭിനയം തന്നെയായിരിക്കും, ആ ഒരു രീതിയിലുള്ള പെർഫോമൻസ് തന്നെയായിരിക്കും ആ ഒരു ഉടനീളം മമ്മൂക്കയിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം 300-350 മേൽപോട്ട് കയറും എന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല. കാരണം ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന സംവിധായകനും കൂടെ മമ്മൂക്കയോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണം നമ്മൾ ആ ടീസറിൽ കാണാൻ സാധിച്ചു. എനിക്ക് കാണാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ കൂടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, തീർച്ചയായിട്ടും. പിന്നെ ഈ ഒരു സംവിധായകൻ ഡിനോ ഡെന്നിസ് എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ ആദ്യത്തെ അരങ്ങേറ്റം തന്നെ ബോളിവുഡല്ല ഹോളിവുഡ് സ്റ്റൈൽ, ആ ഒരു സ്റ്റൈലിലേക്കാണ് ഈ ഒരു ചിത്രം നമ്മൾ ടീസറിൽ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം തിയേറ്ററിലില്ലേ വെടിക്കെട്ടായിരിക്കും, വെടിക്കെട്ട്.